ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോഡൽ അനാലിസിസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. നോഡൽ അനാലിസിസ് വെച്ചിട്ട് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന സെപ്പറേറ്റ് ബ്രാഞ്ചസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എലമെൻസിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണ് എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നോഡൽ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ആ വീഡിയോയിൽ നമ്മൾ കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ടായിരുന്നു അനലൈസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ മൂന്ന് റെസിസ്റ്ററും മൂന്ന് വോൾട്ടേജ് സോഴ്സിലേക്കാണ് കണക്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ohm 6 ohm 4 ohm റെസിസ്റ്റേഴ്സ് ആണുള്ളത്. അതൊരു 2 volt 1 volt 3 voltലേക്കാണ് കണക്ട് ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോഡൽ അനാലിസിസ് യൂസിങ് കറണ്ട് സോഴ്സ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് വോൾട്ടേജ് സോഴ്സ് യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോഡ്സ് ഐഡൻറ്റിഫൈ എന്നുള്ളതായിരുന്നു. നോഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് നോഡ്സാണ് ഈ ഒരു മൊത്തം സർക്യൂട്ടിലുള്ളത്. ആ രണ്ട് നോഡ്സിൽ നിന്നും ഒരു നോഡിനെ നമ്മൾ റെഫറൻസ് നോഡ് എടുക്കുന്നുണ്ട്. താഴത്തെ ഈ നോഡിനെ നമ്മൾ റെഫറൻസ് നോഡ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നോഡിനെ നമ്മൾ V1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് KCL അപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു. അതായത് കിർച്ചോഫിൻ്റെ കറണ്ട് ലോ അപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു. ആ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ V1 എന്ന് പറയുന്ന നോഡിലേക്കാണ് നമ്മൾ KCL അപ്ലൈ ചെയ്യുന്നത്. KCL പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കറണ്ടിൻ്റെ സം ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. കറണ്ട് സോഴ്സ് യൂസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഒന്നിൻ്റെ ഒരു ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂസും തന്നിട്ടില്ല, ഡയറക്ഷനും തന്നിട്ടില്ല. അത്തരത്തിൽ ഡയറക്ഷൻ ഒന്നും മെൻഷൻ ചെയ്യാത്ത സമയത്ത് നമ്മൾ ഡയറക്ഷൻ എപ്പോഴും എവേ ഫ്രം ദ ജംഗ്ഷൻ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇവിടെ നമ്മൾ കറണ്ട് മൂന്ന് കറണ്ടിൻ്റെയും ഡയറക്ഷൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നും എവേ ഫ്രം ദ ജംഗ്ഷൻ ആണ്. ഇതിലേക്ക് ഉള്ള കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ഒന്നും തരാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത്. ടുവേഴ്സ് ദ ജംഗ്ഷൻ ആണെങ്കിലും എടുക്കാം, പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്നത് എവേ ഫ്രം ദ ജംഗ്ഷൻ ആയിട്ടാണ്. ഇനി ഇതിനകത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ വാല്യൂ നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അതിന് I2 I3 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മൂന്ന് കറണ്ടിനെ നമ്മൾ I1 I2 I3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് KCL അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈയും KCL ടു നോഡ് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോഡ് V1-ൽ നമ്മൾ KCL അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നോഡ് V1-ലുള്ള കറൻറ്റ്സ് I1 I2 I3 ആണ്. അതിൻ്റെ ഓൾജിബ്രായിക് സം ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് KCL പറയുന്നത്. അപ്പോൾ I1 + I2 + I3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ KCL നമ്മളിപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇതിനകത്തുള്ള I1 I2 I3 എന്ന് പറഞ്ഞ ടേംസിനെ നമ്മൾ വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ടേംസിലേക്ക് മാറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓംസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V = I × R, അല്ലെങ്കിൽ I = V/R. ഇവിടെ നമുക്ക് I ആണ് തന്നിട്ടുള്ളത്. സോ I പകരമായിട്ട് നമുക്ക് V/R എന്നുള്ള ഒരു ഫോമിലേക്ക് എഴുതാൻ സാധിക്കും. ഇനി I1 എന്ന് പറയുന്നത് V1 എന്ന് പറഞ്ഞ നോഡിൽ നിന്നും ഈ ഒരു 2 volt ബ്രാഞ്ചിലേക്ക് ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ 3 ohm ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ആണ്. സോ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ എടുക്കുന്ന, അതായത് നമ്മുടെ വർക്കിംഗ് നോഡിനെ എപ്പോഴും നമ്മൾ ഹയർ പൊട്ടൻഷ്യലായിട്ട് ആയിക്കോളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്നത് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ V1 എന്ന് പറയുന്നതിൽ ഉള്ള കറണ്ട് ഫ്ലോ ഇങ്ങനെ ഈ ഒരു ബ്രാഞ്ചിൽ കൂടി വന്ന് ഈ ഒരു 3 ohm കൂടി ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് കണക്റ്റ് ആവുന്നത് ഈ ഒരു 2 volt സെല്ലിൻ്റെ ഹയർ പൊട്ടൻഷ്യലിലേക്ക് തന്നെയാണ്. അത്തരത്തിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ആയിട്ട് എടുക്കും. ഇവിടെയും ഹയർ പൊട്ടൻഷ്യലാണ്, ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ V1 - 2 volt നമുക്ക് കൊടുക്കാൻ പറ്റും, ഡിവൈഡഡ് ബൈ ഈ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ohm ആണ്. സോ V1 - 2 / 3 എന്ന് എടുക്കാം. അപ്പോൾ I1-ൻ്റെ വാല്യൂ നമ്മൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ I1 = V1 - 2 / 3 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3 ആണ്. അതുപോലെ തന്നെ I2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ I2 എന്ന് പറയുന്നത് 6 ohm റെസിസ്റ്റൻസിൻ്റെ ബ്രാഞ്ചിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ ഇവിടെയും V1 എന്ന് പറയുന്ന ഹയർ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് ടു ഹയർ പൊട്ടൻഷ്യൽ ഓഫ് ദ 3 volt സെൽ. അപ്പോൾ ഇത് രണ്ടും ഹയർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ അവിടെയും മൈനസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ 6 ohm റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 =
വി വൺ മൈനസ് ത്രീ വോൾട്ട് അല്ലെങ്കിൽ ത്രീ ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐ ത്രീ ഇസ് ഈക്വൽ ടു ഇനി ഐ ത്രീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ത്രീയിൽ വി വൺ ഹയർ പൊട്ടൻഷ്യൽ ആണ്, അത് ഈ വൺ വോൾട്ട് ബാറ്ററിയുടെ ലോവർ പൊട്ടൻഷ്യലിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വി വൺ മൈനസ് ഇതിൻ്റെ നെഗറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈനസും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് വൺ എന്ന് എഴുതും, അല്ലെങ്കിൽ ആ രണ്ട് മൈനസിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് വൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വി വൺ ഇവിടെ മൈനസ് നമ്മൾ കൊടുക്കുന്നില്ല, പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഫോർ. ഇപ്പോൾ നമുക്ക് മൂന്ന് കറണ്ടിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓംസ് ലോ ഫോമിലേക്ക് മാറ്റിയത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐ വൺ ഐ ടു ഐ ത്രീ ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് വി വൺ, അതായത് ഈ നോഡ് വി വൺ നോഡ് വി വണ്ണിലുള്ള വോൾട്ടേജിൻ്റെ ടേംസിൽ നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടേംസിനെയാണ് ഈ ഒരു ഇതിനെ ഇതിനായിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കെ സി എൽ ഇക്വേഷൻ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഇക്വൽ സീറോ എന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വണ്ണിന് പകരം വി വൺ മൈനസ് ടു ഡിവൈഡ് ബൈ ത്രീ എന്ന് എഴുതാം, പ്ലസ് ഐ ടുവിന് പകരം വി വൺ മൈനസ് ത്രീ ഡിവൈഡ് ബൈ സിക്സ് എന്ന് എഴുതാം, പ്ലസ് ഐ ത്രീക്ക് പകരം വി വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മൾ ഈ കെ സി എൽ ഇക്വേഷൻസിലേക്ക് ഈ ഒരു ടേമിലുള്ള വോൾട്ടേജിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ടേമിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എൽ സി എം 12 എടുക്കാം. അപ്പോൾ 12 എടുക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ഡിനോമിനേറ്ററിനെ 12 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇത്തരത്തിലല്ലാതെ കാൽക്കുലേറ്ററിലും സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുന്നത് സിമ്പിൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ വി വൺ മൈനസ് ടുവിന് നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 വി വൺ മൈനസ് 8 പ്ലസ് ഇതിനെ നമ്മൾ 12 ആകാൻ വേണ്ടിയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 വി വൺ മൈനസ് 6 പ്ലസ് ഇവിടെ നമ്മൾ ഈ ഒരു ടൈമിനെ 12 ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 വി വൺ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് നമ്മളൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു 4 വി വൺ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2 വി വൺ ഉണ്ട്, പ്ലസ് 3 വി വൺ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 9 വി വൺ എന്ന് എഴുതാൻ പറ്റും. 9 വി വൺ ബാക്കിയുള്ള ടൈം വരുന്നത് -8 -6 എന്ന് പറയുമ്പോൾ -14 ആണ്. -14 പ്ലസ് 3 എന്ന് പറയുമ്പോൾ -11 -11 ഈസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിന് ഇപ്പുറത്തോട്ട് കൊണ്ട് വരുമ്പോഴത്തേക്കും ഇൻറ്റു 12 എന്ന് വരും. അപ്പോൾ 0 × 12 ചെയ്യുമ്പോഴത്തേക്കും 0 ആവാം. സിംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് വി വണ്ണിൻ്റെ വാല്യൂ കിട്ടും. വി വൺ ഇസ് ഈക്വൽ ടു ഈ -11 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +11 ആവും ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 1.2 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വി വൺ എന്ന് പറയുന്ന ആ ഒരു നോഡിലുള്ള വോൾട്ടേജാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 1.2 വോൾട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1.2 വോൾട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ വൺ ഈസ് ഈക്വൽ ടു വി വൺ മൈനസ് ടു ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ള കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വി വൺ മൈനസ് ടു ചെയ്യുമ്പോഴത്തേക്കും വി വണ്ണിൻ്റെ വാല്യൂ 1.2 ആണ്. 2 എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വാല്യൂ ആണ്. സോ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കുള്ളൂ. ആ നെഗറ്റീവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനെയാണ്. നമ്മളെടുത്തിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് വി വൺ എന്ന് പറഞ്ഞ നോഡിൽ നിന്നും ഈ ഒരു 2 വോൾട്ടിലേക്കാണ്. പക്ഷേ ആക്ച്വലി ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് തിരിച്ചായിരിക്കുള്ളൂ. അതിനെയാണ് ആ ഒരു മൈനസ് സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഐ ടുവിൻ്റെ ഇക്വേഷനിലും ഐ ത്രീയുടെ ഇക്വേഷനിലും ഈ ഒരു വി വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബ്രാഞ്ചിൽ കൂടിയും അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റെസിസ്റ്ററിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വി വണ്ണിൻ്റെ വോൾട്ടേജ് അറിയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് എൻഡിലുള്ള വോൾട്ടേജ് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഇത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. കറണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കറണ്ടും വോൾട്ടേജും കണ്ടുപിടിച്ചിട്ട് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം വി ഇൻറ്റു ഐ ആണ്. സോ ആ ഒരു പി സിക്വൽ ടു വി ഇൻറ്റു ഐ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ചോദിക്കുന്നത് നോഡൽ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. നോഡൽ അനാലിസിസ് യൂസിങ് വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ലിങ്കിൽ കയറി ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നോഡൽ അനാലിസിസ് ഇത് രണ്ട് വെച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസിൻ്റെ ടോപ്പിക് സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.